ഹലോ ഗൈസ്, എല്ലാവർക്കും വ്യൂസ് ടോപ്പിക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പലപ്പോഴും കാണുന്ന കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ്, കാൽക്കുലേറ്റർ എന്നിവയിൽ എന്തിനായിരിക്കും നമ്പേഴ്സും ലെറ്റേഴ്സും ഓർഡർ തെറ്റിച്ചു കൊടുത്തതെന്ന് അറിയാമോ? ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിലെ കീബോർഡ് പരിശോധിക്കാം. പണ്ടുകാലത്തുണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൻ്റെ ഡിസൈനാണ് പിന്നീട് കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിന് ഉപയോഗിച്ചത്. ടൈപ്പ് റൈറ്ററുകളിൽ എന്തിനാണ് ഈ ഡിസൈൻ ഉപയോഗിച്ചതെന്ന് ആദ്യം പറയാം. ഏറ്റവും കൂടുതൽ ആവശ്യമായ എസ്, ടി എന്നീ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോൾ എസ്സിന് ശേഷം ടി എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് തമ്മിൽ ജാം ആവുകയും ആ ഡിവൈസ് സ്റ്റക്ക് ആവുകയും ചെയ്തിരുന്നു. ഈ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു അവർ ഇത് ഓർഡർ തെറ്റിച്ച് കൊടുത്തത്. ഇങ്ങനെ കീബോർഡ് അറേഞ്ച് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം ഇതായിരുന്നു. രണ്ടാമത്തെ കാരണം എന്തെന്നാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ കൈകൊണ്ട് എളുപ്പത്തിൽ പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഇടത്ത് സജ്ജീകരിച്ചു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കാൽക്കുലേറ്ററിൽ റിവേഴ്സിൽ നമ്പർ സെറ്റ് ചെയ്തത് എന്നാണ്. കാഷ്യേഴ്സ്, എൻജിനീയേഴ്സ് തുടങ്ങിയവരായിരുന്നു കൂടുതലായും പണ്ടുകാലത്ത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിരുന്നത്. 0 ഏറ്റവും കൂടുതൽ ഇവരൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അത് എളുപ്പത്തിൽ പ്രസ് ചെയ്യാൻ വേണ്ടി അത് താഴെ സജ്ജീകരിച്ചിരിക്കുന്നു. പിന്നീട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് 1, 2, 3 എന്നീ സംഖ്യകളായിരുന്നു. അതവർ അതിൻ്റെ തൊട്ട് മുകളിലത്തെ നിരയിൽ സജ്ജീകരിച്ചു. ഈ കാരണത്താലാണ് കാൽക്കുലേറ്ററിൽ നമ്പേഴ്സ് റിവേഴ്സായി ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി അറിയിക്കുക. പിന്നെ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ടോപ്പിക് കമൻറ്റായി അറിയിക്കുക. അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ്.